നമസ്തേ നമസ്തേ എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചേമ്പ് തണ്ട് കൊണ്ട് ഒരു നാടൻ കൂട്ടാൻ വയ്ക്കാം. ചേമ്പ് തണ്ട്, അപ്പോൾ അതിനായി നമുക്ക് കുറച്ച് പരിപ്പ് വേണം. രണ്ട് വാളം പരിപ്പ്, തുവരപ്പരിപ്പ് എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. കുക്കറിൽ വയ്ക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചു, അതൊരു രണ്ട് മൂന്ന് വിസിലാകുമ്പോഴേക്ക് നന്നായിട്ട് വേവും. ഇനി നമുക്ക് ചേമ്പ് തണ്ട് പൊട്ടിക്കാൻ പോവാം. ഒന്ന്, മൂന്ന് തണ്ട് മുറിച്ചു. നമുക്കതിൻ്റെ തൊലി കളഞ്ഞിട്ട് നുറുക്കാം. പരിപ്പ് ഇപ്പോൾ വേവും, അപ്പോഴേക്കും റെഡിയാക്കി വെക്കാം കേട്ടോ. അതാ ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കാം. ഇതാ ഇങ്ങനത്തെ കണ്ടോ, ഇത്രയും തണ്ടാണ് നമുക്ക്. ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചീന്തി കളഞ്ഞു. നമുക്കിതിനെ ചെറുതായിട്ട് ഇതാ ഇങ്ങനെ പൊളിക്കാം. ഇങ്ങനെ പൊളിച്ച് അങ്ങോട്ട് നുറുക്കുക. അതായത് വില കുറഞ്ഞ സാധനമെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് കഴിക്കണത് നല്ലതാണ് വയറിന്. മാത്രമല്ല നമ്മുടെ വളപ്പിൽ നിറയെ ഉണ്ടായി കിടക്കുകയാണ്. ഇങ്ങനെ ഇഷ്ടം പോലെയല്ലേ? അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് നല്ല ഇഷ്ടമാണ്. ഇതിനും ഞാനും ജയശ്രീ ഇതിൻ്റെ ആശാമാര, അത്ര ഇഷ്ടം ഞങ്ങൾക്കിത്. അപ്പോൾ ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചു. കാശ് കൊടുത്ത് വാങ്ങണ്ടല്ലോ. നമ്മുടെ വളപ്പിൽ നിറയേ ഇങ്ങനെ നിൽക്കല്ലേ. ഉണ്ടാക്കാൻ എളുപ്പമാണ്, കിട്ടാൻ എളുപ്പമാണ്, വയ്ക്കാൻ എളുപ്പമാണ്, കഴിക്കാൻ എളുപ്പമാണ്. ഒന്ന് പൊളിച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ വയ്ക്കുക. ദാ ടപ്പോ പണി കഴിയും. കൂട്ടാനാണ്, സ്വാദുള്ള കൂട്ടാൻ. ഇതുണ്ടെങ്കിൽ ഒരു പറ അരി ചോറുണ്ടാന്നൊക്കെ പറയാം അല്ലേ. ഒരു പറയൊന്നും കൂട്ടിയ കൂടില്ലാത്താ. ഒരു പറ കഴിക്കണമെങ്കിൽ എത്ര ദിവസം വേണം? എങ്കിലും വയറ് നിറയെ ചോറുണ്ണാം എന്നർത്ഥം. ചേനത്തണ്ട്, ചേമ്പിൻ തണ്ട് ഒക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ കുട്ടിക്കാലത്ത് ഇത് കഴിച്ചിട്ടുള്ള കാരണം കൊണ്ടായിരിക്കാം ഇഷ്ടം. വെച്ച് നോക്കൂ കേട്ടോ, അപ്പോൾ നല്ല സ്വാദുണ്ടെന്ന് മനസ്സിലാവും. ഇത്രയും കഷ്ണമുണ്ട് അല്ലേ. പക്ഷേ ഇത് വെന്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് കേട്ടോ. നമുക്കതിലേക്ക് ഈ ചേമ്പ്, ചേമ്പിൻ തണ്ട് ഇടാം. ചേമ്പിൻ തണ്ട് ഫുള്ളിലിട്ടു കഴുകിയത്. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അല്ലെ എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഒരു ടീസ്പൂൺ മതി കേട്ടോ. മുളക് പൊടി ഇട്ടു. ആവശ്യത്തിന് ഉപ്പിട്ടു, കല്ലുപ്പാണ്. പരിപ്പ് വെന്ത വെള്ളം ഇതിലുണ്ട് കുറച്ച്, പിന്നെ ചേമ്പിൻ തണ്ടിൽ നിറയെ വെള്ളമാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ഇതിൽ. ഞാൻ ഇട്ടു നന്നായിട്ട് ആക്കിയിട്ട് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഒരു ഒന്നോ ഒരു വിസിൽ വരുത്താം കേട്ടോ. ഒരു വിസിൽ. ഇന്നലെ ഇത് ഈ അടുപ്പ് കണ്ടിട്ട് ഒരാൾ ചോദിച്ചിരുന്നു, ഒരു രുക്മിണിമാരാരാണ് സംശയം ചോദിച്ചത്, അതെന്താണ് ഒരു പ്രൊട്ടക്ടർ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. ശരിയാട്ടോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എക്സിബിഷന്, പൂരം എക്സിബിഷൻ, തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് എക്സിബിഷന് പോയപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു സാധനം എങ്ങനെ കൊണ്ടു നടക്കുക, ഒരാൾ പറഞ്ഞു ഇതെടുത്തോളൂ, ഇതിങ്ങനെ ഗ്യാസ് സേവർ ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അധികം വിലയൊന്നുമില്ല, 300-350 വില പറഞ്ഞു. ഞാൻ 250 രൂപയ്ക്ക് ഇത് വാങ്ങി. ഇത് അവർ പറഞ്ഞത് ഗൺ മെറ്റലാന്നൊക്കെയാണ് പറഞ്ഞത്. ഗൺ മെറ്റൽ കാണിച്ചെന്ത് ഗൺ മെറ്റലായിരിക്കാം, പക്ഷേ ഇത് അലുമിനിയം പോലെ തന്നെ ഉണ്ട് സാധനം.
എന്തായാലും കുഴപ്പമില്ല, പറഞ്ഞു ഏത് സ്റ്റവിന് വേണേലും വയ്ക്കാം, കുറേ ദ്വാരങ്ങളുണ്ട്, അപ്പോൾ ഇതിനോ എല്ലാത്തിനും വയ്ക്കാം, ഏത് സ്റ്റവ് വേണേലും വയ്ക്കാൻ പറ്റും. അതായത് ഇതിലിങ്ങനെ ഇറങ്ങിയിരിക്കാനായിട്ട് ഓരോന്നിൻ്റെ തൊള്ളയിൽ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞ ഫ്ലെയിമിൻ്റെ ചൂടുണ്ടല്ലോ, ചൂട് പുറത്തേക്ക് പോവാണ്ട് എല്ലാതും നമ്മുടെ പാത്രത്തിന് തന്നെ കിട്ടും എന്നാണ് പറയണത്. അപ്പം എനിക്ക് തോന്നി അത് നല്ല പരിപാടിയാണല്ലോ, അത്ര വലിയ കുഴപ്പമില്ല, എന്തായാലും നഷ്ടമല്ല. ലാഭം അധികം ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ മൂന്ന് സ്റ്റവും മൂന്ന് വലുപ്പമാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കണ വലിയ ദോശക്കല്ലായ കാരണം അതിമേ വലിയ ബർണറുമേ വെക്കണത്, അപ്പോൾ അത് കണ്ടമാനം ചിലവായി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പോൾ ഇതിമേണ ഏതാനും ചെയ്യണം, കാരണം ഇത് വലിയതായിരുന്ന കണ്ടമാനം ഗ്യാസ് നഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടല്ല ചിലവായി പോകണം. അപ്പോൾ ഇത് നല്ലതാണെന്നാണ് പറയണത്. അങ്ങനെ അവരുടെ വാക്ക് കേട്ട് ഞാൻ വാങ്ങിയതന്നെ. ഒന്ന് രണ്ട് പേരിനോട് ചോദിച്ചതുകൊണ്ട് വല്ല ഗുണമൊക്കെ ഉണ്ടോയെന്ന്, ഉണ്ടായിരിക്കാം, ഉണ്ടാക്കണം അല്ലേ. ഞാൻ അങ്ങനെ അങ്ങോട്ട് വിശകലനം ചെയ്ത് നോക്കിയിട്ടില്ല, എന്തായാലും നല്ലതായിരിക്കുമല്ലോ, കാരണം ചൂടിനെ പുറത്തേക്ക് കളിയുണ്ടാവില്ല ഉറപ്പായിട്ടും, കാരണം ഇങ്ങനെ തറഞ്ഞു നിർത്തിക്കില്ല, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോവില്ല. അതുതന്നെയാണ് സാധനം ഇട്ടത്. ഞാൻ ഒരു വീഡിയോ കിട്ടണ്ടതിൽ ഇതിൻ്റെ ഗ്യാസ് സേവറിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇട്ട് തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ ഇതിലിട്ട് തരാം. അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ ചേമ്പ് കൂട്ടാനാണല്ലോ വെക്കണത്. ചേമ്പ് എന്ന് പറഞ്ഞാൽ കർക്കിടക മാസം ഞാൻ ചേമ്പിൻ്റെ തണ്ട് വെച്ചില്ല, കാരണം പത്തലക്കറി ഉണ്ടാക്കി, പിന്നെ കുറേ ദിവസം കഷായങ്ങളായിരുന്നു, പലതരത്തിലുള്ള കഷായങ്ങൾ, പിന്നെ എള്ളിടിച്ചു, അങ്ങനെ അങ്ങനെയൊക്കെ ദിവസങ്ങൾ പോയി. ഇപ്പോൾ ഇതിനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പോൾ പുറത്തേക്ക് പോയപ്പോഴേ, പള്ളത്തൊക്കെ പോയപ്പോൾ നിറയെ, പള്ളത്ത് മാത്രമല്ല ഇവിടെയൊക്കെ നിറയെ ചേമ്പ് നിൽക്കുന്നുണ്ട്. ആ ചേമ്പ് ഇപ്പോൾ ജയശ്രീയോട് ജയശ്രീ നമുക്ക് പൊട്ടിക്കുക, നമുക്ക് കഴിക്കാം. ഈ രാജേട്ടനും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ, രാജേട്ടന് ഇങ്ങനത്തെ കറികളല്ല ഇഷ്ടം. ഇല്ല രാജേട്ടനൊക്കെ ബ്രാൻഡഡ് അല്ലേ, അവിയിൽ സാമ്പാർ കാളൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കറികളൊക്കെ ഇഷ്ടമുണ്ടാവുക. പക്ഷേ നമ്മുടെ നാടൻ കൂട്ടാനാണ് നമുക്ക് മാത്രം, എനിക്കിഷ്ടമാണ് ജയശ്രീക്കിഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞില്ലേ ഒരാൾക്ക് മാത്രം ഇഷ്ടമാണ്, മറ്റുള്ളവർക്കൊന്നും ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, നമുക്കിങ്ങനെ ആഗ്രഹമാണ് ഈ കഴിക്കണ്ടേ. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് ജയശ്രീ ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഞാനും ജയശ്രീ കൊണ്ട് വെച്ച് സുഖമായിട്ട് കഴിക്കും. അപ്പം നിങ്ങളായാലും നമ്മൾക്ക് ഞാൻ മാത്രമായിട്ട് ഇത് വയ്ക്കണ്ടേ എന്ന് വെച്ചിട്ട് വയ്ക്കാതിരിക്കൊന്നും വേണ്ട. എല്ലാവരും അവരവരുടെ ഇഷ്ടമൊക്കെ കുറച്ചൊക്കെ സാധിക്കുക, മറ്റുള്ളവർക്ക് വേറെ വെച്ച് കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വെച്ച് കഴിക്കുക. ഇത്തിരി ബുദ്ധിമുട്ടിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കാൻ പറ്റുമ്പോഴും നമ്മൾ നടത്തുക, കിടക്കണ സമയത്ത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നടക്കാൻ പറ്റുമ്പോൾ ചെയ്യാൻ പറ്റുമ്പോൾ ഒക്കെ ആഗ്രഹങ്ങൾ നടത്തുക. പിന്നെ ജയശ്രീ ആരാന്ന് വീണ്ടും വീണ്ടും പുതിയ പുതിയ വ്യൂവേഴ്സാണ് ചോദിക്കുന്നത് കേട്ടോ. ഇന്നലെ ചോദിച്ചു, കഴിഞ്ഞ ദിവസം ചോദിച്ചു ജയശ്രീ ആരാണ്. അപ്പോൾ ഞാനാണെങ്കിൽ തിരക്കിൻ്റെ തിരക്ക് രാമായണം വായനയും അങ്ങനത്തെ കാരണമുണ്ട് അധികം അങ്ങനെ നോക്കും, ജസ്റ്റ് അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നോക്കും എന്നുണ്ടെങ്കിലും അതിന് ഉത്തരം എഴുതാൻ മെനക്കെടാറില്ല. ചിലപ്പോൾ ഞാൻ അത്യാവശ്യം ഉത്തരങ്ങളാണെങ്കിൽ അതിലെഴുതാറുണ്ട്. ചിലപ്പോൾ ഇത് മുമ്പൊരു ഒരു ടീച്ചർ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു എന്നോട്, അപ്പോഴും ഞാൻ അത്ര കാര്യമായിട്ടത് സമയം കിട്ടിയില്ല, എഴുതിയില്ല. പിറ്റേ ദിവസം വീണ്ടും ടീച്ചറേ ടീച്ചർ മറുപടി തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വിളിച്ച് കൊടുത്തു. എന്നതുപോലെ അത്ര എമർജൻസി മാത്രമേ എഴുതിയുള്ളൂ കേട്ടോ, അതാ കാരണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കഷ്ടപ്പെട്ട് കമൻ്റ് ചെയ്തിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ജയശ്രീ ആരാണെന്ന് വെച്ചപ്പോൾ മറ്റാൾ മറുപടി ആയിരിക്കണം, ഞാനും അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു, എനിക്കൊരു മറുപടിയും തന്നില്ല എന്ന്. ജയശ്രീ എൻ്റെ തൊട്ടടുത്ത കുറച്ച് ദൂരെ അധിക അകലെയല്ല താമസിക്കുന്ന ഒരാളാണ്, എനിക്ക് സഹായത്തിനായിട്ട് വരുന്നതാണ്, എൻ്റെ ഹെൽപ്പറാണ്, എല്ലാ കാര്യത്തിനും സഹായിക്കും. കുറേ നാളായി ജയശ്രീൻ്റെ കൂടെ, ജയശ്രീക്ക് എന്നെ കൊണ്ടും എനിക്ക് ജയശ്രീ കൊണ്ടും സഹായമാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല ആർക്കും, എന്തെങ്കിലുമൊക്കെ സഹായം ആരെന്തെങ്കിലുമൊക്കെ വേണം, അല്ലാണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അല്ല ജയശ്രീയെ ഞാൻ പറഞ്ഞതേ, ജയശ്രീ നീങ്ങുകയാണ്, ജയശ്രീ എൻ്റെ ആരാണ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാനായിട്ട് വരാം, എൻ്റെ സഹായിയാണ്, എനിക്ക് ജയശ്രീ കൊണ്ട് സഹായം, ജയശ്രീക്ക് എന്നെ കൊണ്ട് സഹായം, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്ത് നിങ്ങൾ ജീവിക്കണം അല്ലേ. നീ പറഞ്ഞ ചോദ്യം ബാക്കിയാ, ജോലിക്ക് വന്ന ആളാ അതല്ലേ സഹായി എന്ന് പറഞ്ഞത്. പക്ഷെ അവര് അപ്പോഴും പറഞ്ഞപ്പോ ടീച്ചർ നെയ്ബറാന്ന് പറയുന്നത്,
അങ്ങനെയല്ല, ഞാനിപ്പോ അങ്ങനെ കണക്കാക്കിയിട്ടില്ലല്ലോ. അതായത് ഞാൻ പ്രേക്ഷകർക്ക് ഉണ്ടാവുമല്ലോ, ഒമ്പത് വർഷമായി ഞങ്ങളുടെ അമ്മ അമ്മയുള്ളപ്പോഴും. ആ ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അമ്മയുള്ളപ്പോഴും, രാജേട്ടൻ്റെ അമ്മയുള്ളപ്പോഴും, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് സഹായത്തിനായിട്ട് വന്ന പറഞ്ഞിരുന്നു. എല്ലാ കാര്യത്തിലും എന്നെ സഹായിക്കണം എന്നാണ് എൻ്റെ കണ്ടീഷൻ. അമ്മയെ നോക്കാനായാലും അടുക്കളയിലത്തെ പണിക്കായാലും പുറത്ത് എന്തൊക്കെ ഞാൻ ചെയ്യണോ അതിലൊക്കെ എന്നെ സഹായിക്കണം. ഞാനും അമ്മയെ നോക്കും. അമ്മയെ മുഴുവനായിട്ട് ആശ്രയിക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പകലൊക്കെ രാവിലെ വരും, വൈകുന്നേരം പോവും. അവരെ വീട്ടിലേ ഭർത്താവ് നല്ല ഒരു കർഷകനാണ്, മകൻ ജോലിക്കാരനാണ്, മോളെ കല്യാണം കഴിഞ്ഞു, കുട്ടികളും ഭർത്താവൊക്കെ ജീവിക്കണു, നല്ല കുടുംബമാണ്. പിന്നെ ബന്ധുക്കളൊക്കെ ഉണ്ട്, അവിടേക്കും അർജസ്റ്റിയുടെ സർവീസ് ആവശ്യമുണ്ട്. എനിക്ക് മാത്രമൊന്നല്ല, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാൻ പറ്റാവുന്ന സമയത്ത് സഹായം വേണം. ജയശ്രീക്ക് എൻ്റെ സഹായം വേണം അല്ലേ. അതെ, അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ജയശ്രീയോട്, ജയശ്രീ അവരോരോ കാര്യം കുറച്ചൊക്കെ നോക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ സർവീസ് സർവീസ് അതിൻ്റെ കാര്യമില്ല, സ്വന്തം കാര്യം കൂടി നോക്കണം. പിന്നെ ഇത് മനസ്സിലായില്ലേ, ഇത് മീൻസ് ഈ ഈ സേവർ പ്രൊട്ടക്ടർ, പ്രൊട്ടക്ടർ തന്നെയാണ് രുക്മിണി, അത് പ്രൊട്ടക്ടർ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഓണമൊക്കെ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാൻ നിൽക്കുന്നത്. ഓണം അപ്പോൾ ഓണത്തിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ പതുക്കെ പതുക്കെ തുടങ്ങുകയാണ്. നിങ്ങളൊക്കെ അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള തന്നെയാണെങ്കിലും ഞാൻ ഇന്നലെ പുളിഞ്ചി ഉണ്ടാക്കി, കുറച്ച് പുളിഞ്ചി. മുമ്പ് ഉണ്ടാക്കാറില്ല വലിയ പുളിഞ്ചിയായിരുന്നു, ഇനി ചെറുതാ ഒക്കെ ചെറുത് ചേർക്കാൻ. ഇപ്പോൾ ഒരു മൂന്ന് വീസിൽ വന്നു, ഓഫാക്കാം കേട്ടോ, ഓഫാക്കി നെക്സ്റ്റ് അടുത്ത പരിപാടി. ഇവിടെ വിസിലിൻ്റെ പ്രഷർ പോയി കഴിയുമ്പോൾ പുളി ഒഴിക്കണം നമുക്ക്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമാണ് ഈ കറി, പക്ഷെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് വെക്കുക, ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് വെക്കണ്ടേ എന്ന് വെച്ചിട്ട് എല്ലാവരും എന്താ ചെയ്യുക, അത് വെക്കില്ല. നമ്മുടെ ഇഷ്ടം ഒഴിവാക്കും, അങ്ങനെ വേണ്ട. ഒരിക്കലും നമ്മുടെ ഇഷ്ടം നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം നോക്കണ്ട. അവരിഷ്ടമുള്ളത് അവർ വെച്ചു കൊടുക്കുക, നമുക്കിഷ്ടമുള്ളത് നമ്മൾ വിൽക്കുക. ഇത്തിരി ഉള്ളെങ്കിലും കുറച്ച് വെച്ച് നമ്മൾ കഴിക്കുക. ഒരാളുള്ളെങ്കിൽ അപ്പോൾ ഒരു രണ്ട് ദിവസം കഴിക്കാം, അല്ലെങ്കിൽ രണ്ട് നേരം കഴിക്കാം. അങ്ങനെ ചെയ്യണം കേട്ടോ. ആരും നമ്മുടെ ഇഷ്ടങ്ങളെ ഒരു ബലി കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ് രണ്ടാൾക്കും. ജയശ്രീ എനിക്ക് ഇഷ്ടമല്ല, അത് ജയശ്രീക്ക് ഇഷ്ടമാണ്. അതാണ് കേസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത്തിരി പുളി പുളിയിട്ട്, അതായത് ഒരു ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്തു. അത് നമുക്കത് കുതിർത്താനായിട്ട് വെള്ളത്തിലിടാം. പ്രഷർ കഴിഞ്ഞു കേട്ടോ, തുറക്കാം. തുറന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു കേട്ടോ. ബെസ്റ്റായിട്ട് ഇനി നമുക്ക് ഈ ഇതൊഴിക്കാം കേട്ടോ. പുളി പുളിയിലൊഴിച്ചു, തീ കത്തിച്ചു, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അത് പുളി ഒഴിച്ചാൽ നന്നായിട്ട് തിളക്കണം, പുളി വേവണം. ഉപ്പ് നോട്ടെ കേട്ടോ, ഉപ്പൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട കറിയായിരുന്നു കൊണ്ട് നല്ല സന്തോഷമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഇതിനായിട്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വറക്കാം കേട്ടോ. എൻ്റെ ഇരുത മുളക് കൊണ്ടാട്ടം കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇത് ചുണ്ടങ്ങ, കയ്പയ്ക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് പയർ ഒക്കെയാണ്, അച്ചിങ്ങപ്പയർ എല്ലാം ഉണ്ട് കേട്ടോ, മിക്സഡാണ്. ദേ നന്നായിട്ട് തിളച്ചു കേട്ടോ, ഫസ്റ്റായിട്ട് തിളച്ചു. ഇത് വാങ്ങി വയ്ക്കാം, അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചു. അപ്പോൾ ഈ കൊണ്ടാട്ടം വറുത്തെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ ഇതിൽ വറുത്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് വേസ്റ്റ് ആവില്ല വെളിച്ചെണ്ണ. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്കതിൽ കൊണ്ടാട്ടങ്ങൾ വറുത്തെടുക്കാം കേട്ടോ. പപ്പടം പൊട്ടിച്ച് വറക്കാം കേട്ടോ. കാച്ചണത് ഒരു ടേസ്റ്റ് വേറെ, പൊട്ടിച്ച് വറക്കണത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ.
കുഞ്ഞാക്കിയിട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, പപ്പടം ഇടാം. അല്ലാതെ ഇട്ടു കേട്ടോ. മുളകിടാം. തീ ഓഫാക്കാൻ പോവാണ്. വെളിച്ചെണ്ണ നല്ല ചൂടുണ്ട് കേട്ടോ. ഇടാൻ പോവാണ്, തീ കത്തിക്കണില്ല. കടുകിട്ടു, ഉലുവ ഇടാം കുറച്ച്, വറ്റൽ മുളക് ഒരെണ്ണം പൊട്ടിച്ചിട്ടു, ഓഫാക്കി കറിവേപ്പില ഇട്ടു. അടച്ച് വയ്ക്കാം, കുറച്ച് കഴിയുമ്പോൾ തുറക്കാട്ടോ. അപ്പോൾ നമ്മളുടെ കറി തുറക്കാട്ടോ. പകർത്താം. ഓ, നിറയുണ്ട് കേട്ടോ. സൂപ്പർ കറിയാണ് കേട്ടോ. ഇഷ്ടപോലെ ഒഴിച്ച് കഴിക്കാം, പിശുക്കൊന്നും പിടിക്കണ്ട. ഹായ്, അടിപൊളി. രസിക്ക് രാശി കൂടെ ഉപ്പ് വേണം. കൈപൊള്ളും, കൈപൊള്ളും, വേണ്ട ഇത്തിരി കഴിഞ്ഞെടുക്കാം. ഭയങ്കര ചൂടാ, രസിക്ക് കൈപൊള്ളും, കൈപൊള്ളും. അപ്പോൾ ചേമ്പിൻ്റെ താള് കൂട്ടാനും പിന്നെ പപ്പടം, പയർ, മുളക്, ചുണ്ടങ്ങ, പിന്നെ കുമ്പളത്തിൻ്റെ കുമ്പളങ്ങയുടെ തൊണ്ട്, കുമ്പളങ്ങയുടെ ചോറ്, കയപ്പയ്ക്ക, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അമരക്കായ, ഉപ്പേരി, മെഴുക്ക് പുരട്ടി.